നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്ത് ഒരു പരിധിവരെ കുറഞ്ഞിരുന്നു എന്നത് ഒരു റിപ്പോർട്ടാണ്. കൃത്യമായി തന്നെ കസ്റ്റംസിന്റെ റിപ്പോർട്ടുണ്ട്. എന്നാലും സ്വർണ്ണക്കടത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഇത്തരം കള്ളക്കടത്തുകൾ, സ്മഗ്ലിംഗ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ, ഇപ്പോൾ ഈ വിമാനത്തിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് റിസ്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് മറ്റ് പല മാർഗങ്ങൾ തേടിയിരിക്കുകയാണ് ഈ രാജ്യദ്രോഹ ശക്തികൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തേണ്ടതുണ്ട് എന്നതിലേക്ക് കൂടി ഇത് എത്തിച്ചേരുകയാണ്. തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്മഗ്ലിംഗ്, സ്വർണ്ണക്കടത്ത് നടന്നു വരുന്നത്, നേരത്തെയും നടന്നിരിക്കുന്നത്. ഈ ഡിപ്ലോമാറ്റിക് പാക്കേജും മറ്റ് കാര്യങ്ങളുമൊക്കെ വേറെ വിഷയമാണ്. ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തുകാർ ഗൾഫ് മേഖലയിൽ നിന്ന് പിന്തിരിയുന്നതായുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകിയിരിക്കുന്നത്. വിമാനമാർഗം കടത്ത് സുരക്ഷിതമല്ല എന്ന് കണ്ട് അവർ മ്യാൻമർ അതിർത്തിയിലേക്ക് ചുവടുമാറ്റുന്നു. വിമാനത്താവളത്തിൽ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം ശക്തമായതും കോവിഡ് അടച്ചിടലും ഒക്കെ തന്നെ ഇതിന് കാരണമായി എന്ന് റവന്യൂ ഇന്റലിജൻസിന്റെ DRI ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ചൈനയിൽ നിന്നാണ് മ്യാൻമറിലേക്ക് അനധികൃതമായി സ്വർണം എത്തുന്നത്. തുടർന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലേക്ക് റോഡ് മാർഗം എത്തുന്നു. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലെ നിബിഡ വനമേഖലയും സ്വർണ്ണക്കടത്തുകാർക്ക് ഈ മാർഗം പ്രിയപ്പെട്ടതാക്കുന്നു. ഇപ്പോൾ റോഡ് മാർഗമുള്ള, അതായത് എന്താണ്, ചൈന കേന്ദ്രീകരിച്ച് മ്യാൻമർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന് കൂടുതൽ ആവശ്യക്കാരേറുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്വർണ്ണക്കടത്തുകാർ വർദ്ധിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ. ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ ഒക്കെ കേരളത്തിലേക്കോ അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കോ വരുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. വടക്കുകിഴക്കൻ മേഖലയിൽ മ്യാൻമർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിർത്തിയിൽ ചൈനയുടെ ഭാഗത്തുള്ള റോയിലി, മ്യാൻമറിലെ മ്യൂസ് എന്നീ നഗരങ്ങൾ വഴിയാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് വ്യാപകമാകുന്നത്. മ്യൂസിൽ നിന്ന് മണ്ടേല ഖലേവ റൂട്ട് വഴി ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ സ്വർണം എത്തിക്കുന്നു. അതിർത്തി മേഖലയിലുള്ളവരുടെ സ്വതന്ത്ര സഞ്ചാരം അനുവദനീയമാണ്. പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ ഇരു രാജ്യക്കാർക്കും പരസ്പരം 16 കിലോമീറ്റർ വരെ മറ്റു രാജ്യത്തേക്ക് കടന്നുകയല്ല. അപ്പോൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ മലദ്വാർ ഗോൾഡും അല്ലെങ്കിൽ എന്താണ് ഉരുക്കിയൊഴിച്ച ഗോൾഡുമൊക്കെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴിയായിരിക്കും കേരളത്തിലേക്ക് എത്തുക. ഈ ട്രെയിൻ മാർഗമുള്ളത് അങ്ങനെ പരിശോധനകളൊന്നുമില്ലല്ലോ. അതിർത്തി കടന്ന് വരുന്ന ട്രെയിനുകൾ അങ്ങനെ പരിശോധനയും കാര്യങ്ങളൊന്നുമില്ല. ബസ്സുകളും റോഡ് മാർഗം വരുന്ന ബസ്സുകളും ഒന്നും അധികം പരിശോധനയൊന്നുമില്ല. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഗൾഫ് വിട്ട് മ്യാൻമറിലേക്ക് എത്തിയിരിക്കുന്നു ഈ രാജ്യദ്രോഹ ശക്തികൾ.